ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരികയാണ്. കൊച്ചി പുതുവൈപ്പ് തോന്നിപ്പാലത്ത് ബി എം ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. എൽ എൻ ജിയുടെ ഫയർ യൂണിറ്റുകളടക്കം 3 യൂണിറ്റ് ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. വിശദാംശങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുപോലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അശ്വതി, കേൾക്കാമോ? കേൾക്കാം ഭദ്ര. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊച്ചി പുതുവൈപ്പ് തോന്നിപ്പാലത്ത് ബി എം ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എൽ എൻ ജിയുടെ ഫയർ യൂണിറ്റ് അടക്കം 3 യൂണിറ്റുകൾ എത്തിയാണ് സ്ഥലത്ത് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. സമീപ വീടുകൾക്കൊന്നും നാശനഷ്ടമില്ല. ഈ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് ഭദ്ര. അശ്വതി, തീപിടുത്തത്തിനുള്ള കാരണം എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഷോർട്ട് സർക്യൂട്ടോ അത്തരത്തിൽ എന്തെങ്കിലും? നിലവിൽ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പ്രാഥമിക അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്താണ് കാരണം എന്നറിയില്ല. ഇതൊരു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫർണിച്ചർ യൂണിറ്റ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾക്കോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ ഒന്നും തന്നെ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. 3 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിക്കൊണ്ടാണ് ഈ ഇവിടുത്തെ നിർമ്മാണ യൂണിറ്റിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് ഭദ്ര. ശരി അശ്വതി. കൊച്ചി പുതുവൈപ്പ് തോന്നിപ്പാലത്ത് ബി എം ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. 3 ഫയർ എഞ്ചിനുകൾ വന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. അതേസമയം വലിയ രീതിയിലുള്ള കേടുപാടുകളൊന്നും സമീപ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ നിർമ്മാണ ഫാക്ടറി പൂർണ്ണമായും കത്തിനശിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള എന്തായാലും അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അശ്വതി. സംസ്ഥാനത്ത് പനിക്കേസുകൾ 13,000.